അസൂയ ഉണ്ടായാൽ അവരാണ് ആലിമിന്റെ മക്കാമിലെത്തിയ വലിയ വലിയ പണ്ഡിതന്മാർ. മഹാനായ അബുല്ലസ്രിശാസുലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാലും ഒത്തുകൂടിയ പണ്ഡിതന്മാരാണല്ലോ നമ്മളെ പണ്ഡിതന്മാർ. മഹാനായ സുൽത്താനുൽ ഉലമാ പേരോട് ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ആലിമീങ്ങൾ, അല്ലാഹുവേ അവരുടെ സ്ഥാനം നീ വരിയും ഉയർത്തി കൊടുക്കണം റഹ്മാനേ. എത്ര കൊല്ലമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാകും നമ്മുടെ മാണി ഉസ്താദൊക്കെ സ്ഥാപനം നടത്തുമ്പോൾ സ്ഥാപനം തുടങ്ങിയാൽ സുഖമാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. എത്ര കാശുണ്ടാകുന്നതിന് പേടിക്കണ്ട, പക്ഷേ പെറ്റ ഉമ്മാക്കല്ലേ പ്രസവവേദന അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ പ്രസംഗം നിർത്തുന്നു. മഹാനായ പേരോട് ഉസ്താദ് എത്രയോ പ്രാവശ്യം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ദുബായിലെ തേറയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രണ്ട് റൂമിനടിയിൽ ഇടിഞ്ഞ ഒരു വഴിയിൽ കൂടി ഉസ്താദ് വളരെ ഫാസ്റ്റോടെ ഇങ്ങനെ ഓടുന്നത് കണ്ടു. ഞങ്ങൾ കൈ പിടിക്കാൻ വേണ്ടി പോയ സമയത്ത് ഉസ്താദ് കൈ ഇങ്ങനെ തട്ടി, എന്നിട്ട് ഉസ്താദ് നേരെ പോവുകയാണ്. ആ പോയ ഉസ്താദ് മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞങ്ങളും അതേ സ്ഥലത്തുണ്ട്. ആ സമയത്ത് ഉസ്താദ് എന്താ പറയുന്നത്, അവിടെ വരാണ് നമ്മൾ സിറാജുദ്ദീനക്ക് പൈസ തരുന്ന ഒരാളുണ്ട്, പക്ഷേ ഞാൻ ഇതിലൂടെ പോകുമ്പോൾ എന്നെ കാത്തു നിൽക്കാൻ കുറെ സിഡികളുണ്ട്, ചോർത്തി കൊടുക്കാൻ സിഡികളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ കൈ ഞാൻ തട്ടിയിട്ട് നേരത്തെ ഓടിപ്പോയത്. ഉസ്താദ് വിശദീകരിക്കുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൾഫിൽ പോയി ചെറിയ ചെറിയ ഗല്ലി ഗല്ലികളിൽ പോയിട്ട് ഓടി 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 സ്ഥാപനത്തിന് വേണ്ടി ഓടി നടക്കുന്ന മഹാനായ പേരോട് ഉസ്താദ് ഞാൻ നിങ്ങളോട് പറയുന്നു. ഗൾഫിൽ കഴിഞ്ഞ റമദാനിൽ ഉസ്താദ് ഗൾഫിന്റെ അതിഥിയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അതിഥിയായി ഉസ്താദ് ഗൾഫിൽ പോയി ഒരു മാസം താമസിച്ചു. നാട്ടിൽ വന്ന് റമദാൻ 27 നാട്ടിലേക്ക് വന്നു. 22-28 വീണ്ടും ഗൾഫിലേക്ക് യാത്ര ചെയ്യുകയാ. 27 വന്ന് 28 വീണ്ടും പോവാണ്. എന്തിനാ പോയെന്നറിയോ? അന്വേഷിപ്പോ പറഞ്ഞത് റമദാനിൽ സിറാജുലേക്ക് തീർന്ന ഒരാളുണ്ട്, പക്ഷേ ഗൾഫിന്റെ അതിഥിയായി പോയ പഴക്കാണം കഴിഞ്ഞിട്ടില്ല. ആ അതിഥിയായി പോയ വിസയിൽ അവിടത്തേക്ക് പോകാനും പറ്റൂല. വന്നിട്ട് ഉസ്താദ് പിറ്റെന്നാൽ പിറ്റേ ദിവസം വീണ്ടും പോകുന്ന ഗൾഫിലേക്ക്. എന്തിനാ സിറാജുലേക്ക് കിട്ടുന്ന കാശ് വാങ്ങാൻ? ഇങ്ങനെ ഊണും ഉറക്കുമില്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥാപനങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോ പുത്തൂറിന്റെ പരിസരത്തുള്ള മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു, അഭിമന്യരായ ഉസ്താദ് ശക്തി പകരാൻ സിറാജുൽ ഹുദാ കുറ്റിയാടി ജമാഅത്തുൽ ഇസ്ലാമിന്റെ കേന്ദ്രമായ കുറ്റിയാടിയിൽ 25th വാർഷിക സമ്മേളനം നടക്കുമ്പോൾ ഞമ്മളൊക്കെയും പോയി ആ സമ്മേളനം വിജയിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ അതൊരു സുന്നത്ത് ജമാഅത്തിനെ കേന്ദ്രമാക്കി മാറ്റി തീർക്കാൻ നമ്മുടെ ഒരു സഹായം അവിടെ ഉണ്ടാകണം. അതുകൊണ്ട് എല്ലാവരും സമ്മേളനം വിജയിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഇൻഷാ അല്ലാ സൈനി ഉസ്താദ് പ്രസംഗിക്കാനുണ്ട്. പേരോട് ഉസ്താദ് ഉപ്പിനങ്ങാടി ഇങ്ങോട്ട് വിട്ടു എന്ന വിവരം കിട്ടിയിട്ടുണ്ട്. എനിക്ക് സുള്ളയിലേക്കും പോകാനുണ്ട്. എല്ലാവരും സമ്മേളനം വിജയിപ്പിക്കണം. അർഹബർ റഹീമായ റബ്ബേ, മാണി ഉസ്താദ് അടക്കമുള്ള നിരവധി നിരവധി പണ്ഡിതന്മാർ, അല്ലാഹുവേ ആഫിയത്ത് കൂട്ടിക്കൊടുക്കണം റഹ്മാനേ. ദീർഘകാലം അവരുടെ തടൽ ഞങ്ങൾ നിൽക്കുന്നുണ്ട് റഹ്മാനേ. ഞങ്ങളൊക്കെ ചെറിയ ഖാദിമീങ്ങളാ, ഞങ്ങൾക്ക് ഈ ആലിമീങ്ങളെ പൊരുത്തമാ. ആ ആലിമീങ്ങളെ പൊരുത്തത്തിലായി ജീവിച്ച് SSFന്റെ വേണ്ടി SYSന്റെ വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും റഹ്മാനേ.